പിതൃശൂന്യ പിതൃശൂന്യമാധ്യമ പ്രവർത്തനത്തെക്കുറിച്ച് കേരളം ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് കാലമേറെയായി തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഉണ്ടാകുമ്പോൾ വാലും തുമ്പുമില്ലാതെ ആ വാർത്ത അവതരിപ്പിച്ച് വായനക്കാരനും കാഴ്ചക്കാരനും ഒക്കെ അന്തം വിട്ടിരിക്കുന്ന അവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ പിതൃശൂന്യ മാധ്യമ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഒരു കാതൽ അത്തരമൊരു വൃത്തികെട്ട മാധ്യമ പ്രവർത്തനം ഐ എസ് ആർ ഒയുടെ ഭീമൻ കാർഗോ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട് പത്തു ലക്ഷം രൂപ നോക്കുകൂലി ചോദിച്ച് ഒരു സംഘം ആളുകൾ പ്രശ്നമുണ്ടാക്കിയ വിഷയത്തിലും നമ്മുടെ മാധ്യമങ്ങൾ ആവർത്തിച്ചിരിക്കുകയാണ് ആ സംഭവം ഉണ്ടായ ഉടനെ അത് സി ഐ ടി യുക്കാരാണ് ചെയ്തത് എന്നുള്ള നിലയിൽ വ്യാപകമായ പ്രചരണങ്ങൾ നടന്നിരുന്നു പക്ഷേ അവിടെയുള്ള പള്ളിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ലേബർ സൊസൈറ്റിയിലെ തൊഴിലാളികളാണ് ഈ പ്രശ്നമുണ്ടാക്കിയത് എന്ന് അറിഞ്ഞതോടുകൂടി അതുവരെ സി ഐ ട്യൂവിനെതിരെ വലിയ അട്ടഹാസങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ആളുകളൊക്കെ കണ്ടം വഴി ഓടുന്ന കാഴ്ച കണ്ടു പിറ്റേന്ന് ഇറങ്ങുന്ന പത്രങ്ങളിലെങ്കിലും ഈ യാഥാർത്ഥ്യം വെളിപ്പെടുത്തും എന്ന് നമ്മൾ കരുതിയെങ്കിൽ അതും തെറ്റിപ്പോയി കേരളത്തിലെ ഒന്നാം നമ്പർ പത്രമുത്തശ്ശി മലയാള മനോരമ രണ്ട് സ്ഥലങ്ങളിലായി വാർത്ത നൽകിയിട്ടുണ്ട് ഒന്നാം പേജിലും ഉൾപേജിലും ഒന്നാം പേജിൽ നൽകിയിരിക്കുന്ന വാർത്തയിലും രണ്ടാം പേജിൽ നൽകിയിരിക്കുന്ന വാർത്തയിലും ഈ ഭീമൻ കാർഗോ വന്നു അതിനെ തടഞ്ഞു അവിടെ മുഖ്യമന്ത്രിയും തൊഴിൽ മന്ത്രിയും ഒക്കെ ഇടപെടുന്ന സാഹചര്യമുണ്ടായി പോലീസിൻ്റെ നടപടികളുണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും ആരാണ് ഈ തോന്നിയാസം കാണിച്ചത് എന്ന് മാത്രം പറയുന്നില്ല ബഹിരാകാശത്ത് നിന്ന് വന്ന ആളുകളാണ് അവിടെ ഈ ഐ എസ് ആർഒയുടെ ഭീമൻ കാർഗോ വാഹനം തടഞ്ഞിട്ടത് എന്നുള്ള മട്ടിലാണ് വാർത്ത എഴുതിയിരിക്കുന്നത് മലയാള മനോരമ ഒന്നാം പേജിൽ ബി എസ് എസ് സിയിലേക്ക് കൊണ്ടുവന്ന യന്ത്രഭാഗങ്ങൾ തടഞ്ഞു ഇറക്കാൻ പത്ത് ലക്ഷം ആവശ്യപ്പെട്ട് സംഘർഷം എന്ന കൂടി വാർത്ത ഒരു ചിത്രവും നൽകിയിട്ടുണ്ട് പക്ഷേ ഒരു കൂട്ടം ആളുകൾ ഇത് ചെയ്തത് വല്ല സി ഐ ടി യുക്കാരുമായിരുന്നുവെങ്കിൽ എന്തായിരുന്നേനെ ഒന്നാം പേജിലെ പ്രധാന വാർത്തയായത് മാറുമായിരുന്നില്ലേ ഇവിടെ പള്ളിയുമായി ബന്ധപ്പെട്ട ലേബർ സൊസൈറ്റി സ്വാഭാവികമായി മലയാള മനോരമയ്ക്ക് താല്പര്യമുള്ള ആളുകളായതുകൊണ്ട് അത് പറയാതെ പോവുകയാണ് എന്നാലും ഒരു വാക്കെങ്കിലും പറയാമായിരുന്നു ഇങ്ങനെ ഒരു ലേബർ സൊസൈറ്റിയുടേത് എന്നെങ്കിലും പറയാമായിരുന്നു ഇതിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അന്യഗ്രഹത്തിൽ നിന്ന് വന്ന കുറേ ആളുകൾ അവിടെ വന്ന് ഈ ഐ എസ് ആർഒയുടെ വാഹനം തടഞ്ഞിട്ടതുപോലെയാണ് ഉൾപേജിലും വാർത്ത നൽകിയിട്ടുണ്ട് കുറച്ചുകൂടി വിശദാംശങ്ങളൊക്കെയായി കാർഗോ ഇറക്കാൻ ചോദിച്ചത് പത്തു ലക്ഷം വേണ്ടത് മൂന്ന് വിദഗ്ധ തൊഴിലാളികൾ മാത്രം ട്രൈസോണിക് വിൻഡ് ടണൽ നിർമ്മിക്കാനുള്ള യന്ത്ര ഭാഗങ്ങളായിരുന്നു ലോറിയിൽ ജോലി ചെയ്യാതെ കൂലി കൊടുക്കാൻ കഴിയില്ലെന്ന നിലപാടിൽ പ്രോജക്റ്റ് കൺസൾട്ടൻറ്റ് ജില്ലാ ലേബർ ഓഫീസർ സംഭവത്തെപ്പറ്റി റിപ്പോർട്ട് നൽകും ഇത്രയും വിശദമായിട്ടൊക്കെ രണ്ടാമത്തെ വാർത്തയും എഴുതി ഒരു ചിത്രവും നൽകിയ മനോരമ പക്ഷേ അതിലും പറയുന്നില്ല അവിടെയുള്ള ആ പള്ളിയുമായി ബന്ധപ്പെട്ട ലേബർ സൊസൈറ്റിയിലെ തൊഴിലാളികളാണ് ഈ പ്രശ്നമുണ്ടാക്കിയത് എന്ന് അതാണ് പറഞ്ഞത് ഇതിപ്പോൾ സി ഐ ടി ഇനിയിപ്പോൾ ഐ എൻ ഡ്യൂ സിക്കാരായിരുന്നെങ്കിലും ഒരുപക്ഷെ വേറെ ചില മാധ്യമങ്ങൾ അത് അങ്ങനെ ഐ എൻ ടി സി എന്ന് പറഞ്ഞു കൊടുത്തേനെ ബി എം എസ് ആയിരുന്നെങ്കിലും അങ്ങനെ കൊടുത്തേനെ പക്ഷേ സി ഐ ടി യു എന്ന പേരിൽ ആക്ഷേപിച്ച് ആഘോഷിക്കപ്പെട്ട ഒരു വാർത്ത ആ വാർത്തയുടെ വാസ്തവം തിരിച്ചറിഞ്ഞതിന് ശേഷം അത് നൽകുമ്പോൾ ആരാണ് ആരാണതിന് ഉത്തരവാദി എന്ന് പറയാനുള്ള ഒരു ബാധ്യതയെങ്കിലും ഏറ്റെടുക്കണം ഇപ്പം മനോരമയുടെ ഈ ഒന്നാം പേജിലെ വാർത്ത വായിച്ചാൽ സ്വാഭാവികമായി ഇതേക്കുറിച്ചൊന്നും ഇതിൻ്റെ യാഥാർത്ഥ്യമൊന്നും അറിയാതിരിക്കുന്ന ഒരാൾക്ക് ഇത് സി ഐ ടി കാര് ചെയ്തതാണെന്ന് തോന്നും കാരണം അതിനകത്ത് ഒരു പരാമർശമുണ്ട് ഉടനെ മുഖ്യമന്ത്രിയുടെയും തൊഴിൽ മന്ത്രിയുടെയും ഒക്കെ സഹായം അധികൃതർ തേടിയതിനെ തുടർന്ന് വൻ പോലീസ് സന്നാഹം അവിടെ എത്തി തൊഴിലാളികളെ ഈ പറയുന്ന പ്രശ്നമുണ്ടാക്കി അവരെ ഒഴിപ്പിച്ചു എന്നാണ് വാർത്ത അപ്പോൾ എന്തായിരിക്കും കരുതുക മുഖ്യമന്ത്രിയും തൊഴിൽ മന്ത്രിയും ഒക്കെ ഇടപെട്ടു പോലീസ് വന്നു അപ്പോൾ പിന്നെ സ്വാഭാവികമായത് സി ഐ ടി ഒ ആയിരിക്കുമെന്നല്ലേ എവിടെയെങ്കിലും ഒരു ആരാണ് ആരാണതിൻ്റെ ഉത്തരവാദി എന്ന് എഴുതി ചേർക്കാനുള്ള ബാധ്യത ഉണ്ടായിരുന്നു ഈ ക കടലാസിന് അത് ചെയ്യാനുള്ള ധാർമ്മികത അവർ കാണിച്ചില്ല എന്നുള്ളത് വൃത്തികെട്ട മാധ്യമ പ്രവർത്തനം തങ്ങളുടെ ഇഷ്ടക്കാർക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ നടത്താമെന്നുള്ളതിൻ്റെ പുതിയൊരു ഉദാഹരണമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു ആദ്യത്തേതല്ലാത്തത് കൊണ്ട് ഇതുതന്നെയാണ് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല എന്നാലും ഒരിച്ചിരി ഉളുപ്പൊക്കെ ഉണ്ടാകാമല്ലോ